Reptiles. There are more than 140 varieties of poisonous and non-poisonous snakes in India. Rattlesnake, cobra, king cobra, crate are some of the common varieties found in Kerala. And these are deadly poisonous. For example, ettadi murkan. Ettadi murkan ni paambine peru varan kaaranam. Kadi ettal, kadi kondayal ettadi nadakkunnathinu munpu marikkum. Rakshapadilla ennartham. Rakshapadam sir. സ്വപ്നത്തിൽ കടിച്ചതാണെങ്കിൽ രക്ഷപ്പെടാം. അല്ല സാർ, എട്ടടി മൂർഖം കടിച്ച എട്ടടി നടന്നാലേ മരിക്കുള്ളൂ. നമുക്ക് ഏഴടി നടന്നിട്ട് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പോയല്ലോ സാർ. ഓ, ഈ നേരം കെട്ട നേരത്ത് ചായയും പലഹാരമൊന്നും വേണ്ടായിരുന്നു ശാരദാമ്മേ. വേണം. അവള് സ്നേഹത്തോടെ ചായ തരുമ്പോ വേണ്ടെന്ന് മോത്തടിച്ച പോലെ പറയാ. രക്ഷപ്പില്ലെങ്കിൽ പോഞ്ഞെടുത്താ പോരെ. അല്ല ശാരദേ, നമ്മുടെ ഓമനക്കുട്ടൻ ഈ ചിങ്ങത്തിൽ 22 കഴിഞ്ഞുല്ലേ. അപ്പോ എന്താ കാര്യം എന്ന് വെച്ചാല്, നമ്മുടെ മേലാറ്റൂർ കേശവൻ നമ്പീശന്റെ മോൾക്ക് ഒരു നല്ല ചെറുക്കനെ വേണമെന്ന് പറഞ്ഞപ്പോ ഇവളാ പറഞ്ഞത് നിന്റെ ഓമനക്കുട്ടൻ കൃത്യായിരിക്കും. ആട്ടെ, കുട്ടന് എന്ത് കിട്ടും ശമ്പളം? അത് അവരിപ്പോഴും. അതേ വേണ്ട, ഒന്നും പറയണ്ട. നീ ജോലി ഉറച്ചിട്ടില്ല നല്ലേ പറയാൻ വരണത്. അല്ലെങ്കിൽ തന്നെ നാലണയുടെ കമ്പനി ശമ്പളം കിട്ടിയിട്ട് വേണോ മേലാറ്റൂർ കേശവൻ നമ്പീശന്റെ മോൾക്ക് കഴിയാൻ? തറവാട്, പിന്നെ ചെക്കന്റെ സ്വഭാവം, അതാണ് മുഖ്യം. ഗോവിന്ദൻ നമ്പീശന്റെ മോനല്ലേ ഓമനക്കുട്ടൻ, അവ യോഗ്യനായിരിക്കും എനിക്ക് ഉറപ്പാ. എന്നാലും ഏത് കമ്പനിയിലാ ഇപ്പൊ പണി? പണിന്ന് പറഞ്ഞ കൊതിപ്പിച്ചല്ലോടി വച്ചെ, തക്ക വീണെന്നാ വിചാരിച്ചേ. ഇതേതാ ശാരദ ഈ ചെക്കൻ? നിനക്കൊരാണോ ഒരു പെണ്ണു അല്ലേ ഉള്ളൂ? അതെ, ഒരാണ് തന്നെ ഉള്ളൂ. ആ ആണ് തന്നെയാ ഇത്, 22-കാരൻ ഓമനക്കുട്ടൻ, എന്റെ സീമന്ത പുത്രൻ. ഇപ്പൊ പ്ലസ് ടുവിന് പഠിക്കാ. രണ്ടിലോ? രണ്ടിലല്ല മാവ, 12-ലാ. കോളേജിലായിരുന്നെങ്കിൽ പ്രീ ഡിഗ്രി എന്ന് പറയായിരുന്നു, ഇതിപ്പോ സ്കൂളിലായതുകൊണ്ട് പ്ലസ് ടു ആയിരുന്നു മാത്രം. കോപ്പി താമേ, ഞാനിപ്പോ വരാം. എന്നാലും എന്റെ ഓമനക്കുട്ട, എന്താ ഈ പ്രായത്തിൽ ഇങ്ങനെ വേഷവും കെട്ടി സ്കൂളിൽ പോവാൻ നാണം ആവണില്ലേ നിനക്ക്? എനിക്ക് നാണം ഉണ്ട്. എന്താ കാര്യം, എന്റെ അച്ഛന് വേണ്ട ഈ പറഞ്ഞ സാധനം. 10th കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് എന്നെ ഫൈനാൻസ് കോളേജ് കൊണ്ടാക്കാൻ. അപ്പൊ അച്ഛന് കലയോട് പുച്ഛം. കലാകാരന്മാര് മുഴുവൻ കൊണ്ടരാത്തവരാത്ര. വേണ്ട, കോളേജിൽ എന്നെ പ്രീ ഡിഗ്രിക്ക് ചേർക്കായിരുന്നല്ലോ, എങ്കിലും നശിച്ച യൂണിഫോമിന് ഞാൻ എന്നെ രക്ഷപ്പെടുമായിരുന്നു. നേരെ ചൊവ്വേ പഠിച്ചിരുന്നെങ്കിൽ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? എന്താ അമ്മയുടെ പേര്? എന്റെ പേര് ജാനു. ഇതെന്റെ കെട്ടിയൻ രാമേട്ടൻ. കപ്പിൾസാ? ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എന്ന അമ്മായി കേട്ടോളൂ, ഞാൻ 2nd ക്ലാസ്സിൽ പഠിക്കുമ്പോ അച്ഛൻ അങ്ങാടിപ്പുറത്തുനിന്ന് കൂത്തുപറമ്പിലേക്ക് ട്രാൻസ്ഫർ ആയി. അവിടെ സെൻട്രൽ സ്കൂൾ ഇല്ലാന്നും പറഞ്ഞ് ആ വർഷം എന്നെ സ്കൂളിൽ ചേർത്തില്ല. അടുത്ത വർഷം എന്നെ കൊണ്ട് തലശ്ശേരി ചേർത്തു. എത്രയല്ല, 2-ല്. എന്റെ ഒരു വർഷം പോയേ. ഇങ്ങനെ 7th ക്ലാസ് എത്തുന്നത് വരെ അച്ഛന് 3 ട്രാൻസ്ഫറുകളാ. എന്റെ വിലപ്പെട്ട 3 വർഷം പോയി. അപ്പൊ 8-ലും 9-ലും? അത് പിന്നെ അച്ഛൻ എന്നോട് പറഞ്ഞിരിക്കുന്ന ഹൈസ്കൂളിൽ നല്ല തറവായിട്ട് പഠിക്കണമെന്നാ. ചില ക്ലാസ്സിൽ തറവായിട്ട് പഠിക്കുമ്പോ 1-2 വർഷമൊക്കെ എടുക്കും. അതെന്റെ തെറ്റാ? അല്ല ശാരദേ, ഞങ്ങള് പെണ്ണു വീട്ടുകാരോട് എന്തു പറയും? പെണ്ണു വീട്ടുകാരോടോ? നിനക്ക് കല്യാണം ആലോചിച്ച് വന്നതായി. വേണ്ടായിരുന്നു. എന്തായാലും ആലോചിച്ചതല്ലേ, വേണ്ടെന്ന് വെക്കണ്ട. 4 മാസം കൂടി കഴിഞ്ഞ എന്റെ പരീക്ഷ കഴിയും, പിന്നെ ഞാൻ ഫ്രീയാ, വെറുതെ ഇരിക്കത്തല്ലോ. അല്ല, പെൺകുട്ടി എങ്ങനെയുണ്ട്? കജോളിന്റെ മാതിരി ഇരിക്കോ മനുഷ്യക്കൊരുള്ള മാതിരി ഇരിക്കോ? ഏ, രണ്ടായാലും ഞാൻ നോക്കാട്ടോ. മൂത്തവരോട് തോന്നിയ സംഭവം കേറി പോടാവത്ത്. വരട്ടെ ബ്രോക്കറമാവാ, വരട്ടെ ബ്രോക്കറി. അപ്പൊ ശാരദേ, ഞങ്ങള് നടക്കാ. മോന്റെ പഠിത്തം കഴിയുമ്പോ അറിയിച്ചാ മതി, അപ്പൊ നമുക്ക് ആലോചിക്കാം. ഞങ്ങള് ജീവിച്ചിരിപ്പുണ്ടെങ്കില്. What is a Purple Heart? It is a gallantry award instituted by U.S. U.S. Force in 1872. Since been, the ribbon is purple. Purple heart lady, black heart. Heart illatha nee purple heart ne kurichu padichittu oru kaaryamilla. Sahodara snehamulla oru hrudayam enodi hrudayam. The purple. Aare kalikkanadi nee pusappulottu abhinayikkunnathu? Nonsense. Ninakkariyo enne ippa pennu aanana aalkaru vannittu poyey ullu. Seriya meesha ningal pennu enna? കല്യാണാലോചനക്കാരുടെ കാര്യം പറഞ്ഞേ. എടി, ഒരം നിറഞ്ഞു നിൽക്കുന്ന എന്നെ തല്ലൊള്ളിക്കാൻ വേണ്ടി ജനിച്ച ഫ്രോഡല്ലേ നീ? ഇപ്പൊ നീ കളിച്ചടക്കണ്ട പ്രായമല്ലടാ. 4 to 6 നിനക്ക് കളിച്ചാലെന്താ? ഇങ്ങനെ കുത്തിയിരുന്ന് പഠിച്ചാലുണ്ടല്ലോ. എന്റെ മോള് വീർത്ത് 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 വീപ്പ കുറ്റി പോലെ ഓടിച്ചക്ക പോത്തെ താടകെ അറുകൊലെ. തെറിയേതാ ശരിയേതാന്ന് നിനക്ക് തിരിച്ചറിയാൻ പാടില്ല എന്ന് പറയുന്നത് ഇതുകൊണ്ടാടി. നീയൊന്നും പഠിച്ച് ഒരിക്കലും ഒരു കളക്ടർ ആവാൻ പോണില്ലടി. അച്ഛൻ എന്നെ കുറിച്ച് മാത്രമേ സ്വപ്നങ്ങളുള്ളൂ. ശരിയാ, അച്ഛന്റെ ദുസ്വപ്നം ഔട്ടാടെ.
എടി നീ ഒരു കാലത്ത് നന്നാവില്ലടി. നീയൊക്കെ വല്ലവന്റെ കിച്ചണിൽ കിടന്ന് പണിയെടുത്ത് പൂഴുത്ത് പൂഴുത്ത് ഇങ്ങനെ നരയിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണും. വിത്ത് ദീസ് ടു ഐസ്. എന്താ അവിടെ ഒരു കണ്ണുപെട്ട മകരാമേ? എന്റെ കണ്ണി കുട്ടി വന്ന് കേറിയില്ല, അപ്പഴേക്കും തുടങ്ങിയ ബാലസുദ്രീവ യുദ്ധം. അമ്മ എന്നെ പഠിക്കാൻ സമ്മതിക്കുന്നില്ല. അവരവരോ നന്നാവില്ല, നന്നാവാൻ വിധിച്ചവര് നന്നാവരെ സമ്മതിക്കില്ലേ? ഇവളെന്റെ കണ്ണി കുത്തി. അമ്മ എവിടെ നിക്കണ സ്ഥലം പറഞ്ഞതാ? കൊഞ്ചോണ്ട് പോയി കുളിച്ച് നാലക്ഷരം പഠിക്കാൻ നോക്കടാ. കുളിക്കാൻ വീപ്പ കുറ്റിയില് വെള്ളം നിറച്ചോണ്ടോ അമ്മ? ലക്ഷ്മണനും കമലേഷണനും പിരിഞ്ഞു ചോണിയ പുത്രി ക്ഷോണി പുത്രി മുറയിത് കേട്ടു തൽക്ഷണം ചെന്നു തടുത്ത് യുദ്ധം ലങ്കാധിപതിയായ രാവണനെ കാൺമാൻ ചെന്ന ഹനുമാൻ ഓരോരോ രോമങ്ങൾ പറിച്ചറിയവേ ലക്ഷ്മണനോ തോർത്തില്ല രാമനോ മുണ്ടില്ല. എന്റെ ശ്രീശങ്കര, ഇവൻ എന്തായി ജപിക്കണേ? ഹനുമാൻ ഓരോരോ മരങ്ങൾ പറിച്ചറിയവേ എന്ന ലക്ഷ്മണനെ തോർത്തില്ലെന്നല്ല, ലക്ഷ്മണനത് ഓർത്തില്ല രാമനോ മിണ്ടിയില്ല എന്നാ. ഇത് മുഴുവൻ അക്ഷരപ്പിശക. നീ രാമായണം ഒന്നും തിരുത്താൻ നിക്കണ്ട, ഈശ്വരനാമെങ്കിലും മനസ്സിലോട്ട് ജപിക്കാൻ നോക്ക്. ഇങ്ങനൊരു അസത്ത് അറ്റം വന്നില്ലോ. ഓമനക്കുട്ടാ, ലെറ്റ് അപ്പ് ആയോ? ആരാധപ്പോ എനിക്ക് കത്തയക്കാൻ, അത് സ്കൂൾ അഡ്രസ്സിൽ. നവലോട്ടാണോടാ? അതിന് ഡയന രാജുമാരി മരിച്ചുപോയില്ലടാ. ഇത് എന്റെ കൂടെ പഠിച്ച സുധിയുടെ കത്താണല്ലോ. സുധി നിനക്കറിയില്ലേ, നിന്റെ ചേട്ടന്റെ എന്റെ കൂടെ പഠിച്ച സുധി. ഓ, ആർമി ചേർന്ന പട്ടാള സുധി. എന്താണോ ഇതിനകത്ത്? പ്രിയപ്പെട്ട ഓമനക്കുട്ടന്, ഈ വരുന്ന ഞായറാഴ്ച എന്റെ അനിയത്തി മാലതിയുടെ വിവാഹമാണ്. നീ തീർച്ചയായും വരണം. ജിമ്മിയും അപ്പുക്കുട്ടനും ഒക്കെ വരുന്നുണ്ട്. നീ അവരുടെ കൂടെ തലേ ദിവസം തന്നെ വരണം. എനിക്ക് ഒരാഴ്ചത്തെ ലീവേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഞാൻ പോവും. നീ തീർച്ചയായും വരണം. ശേഷം കാഴ്ചയിൽ സ്നേഹപൂർവം സുധി. ഇത്രയും കാര്യമായി വിളിച്ചതിക്ക് കല്യാണത്തിന് പോണ്ടേ? പോണം. പക്ഷെ ആ ജയിലിൽ നിന്ന് ഒരു ദിവസം പരോള് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്. നമുക്ക് ആ കൈമള് മാഷ ഒന്ന് ചാക്കിലാക്കിയാലോ? ശരിയാ, തല്ലിക്കൊന്ന് ചാക്കിലാക്കിയാ മൂന്നാലോ ദിവസം അവധി കിട്ടും. ലാവിഷ് ആയിട്ട് പോയിട്ട് വരാം. അയ്യോടെ, തല്ലിക്കൊല്ല കാര്യമൊന്നല്ല പറഞ്ഞത്. പിന്നെ നമുക്ക് കൈമള് മാഷിന്റെ വീക്ക്നെസ് കേറി പിടിക്കണം. അയ്യേ, വൃത്തിയാണ് ഞങ്ങളെ കിട്ടൂല. അതല്ല, എങ്ങനെയെങ്കിലും കല്യാണത്തിന് പോവാനുള്ള അനുവാദം അച്ഛന്റെ കയ്യിൽ നിന്ന് വാങ്ങിത്തരാൻ കൈമള് മാഷിനോട് പറഞ്ഞാലോ? നിനക്ക് അമ്പിളി അമ്മാവൻ വേണോ? ഞാൻ അമ്പിളി അമ്മാവനും ബാലരമയൊന്നും വായിക്കാറില്ല. അതല്ല, മാനത്തെ അമ്പിളി അമ്മാവനെ വേണോ? ഞാൻ പിടിച്ചോണ്ട് തരാം. എന്നാൽ ഇക്കാര്യം നിന്റെ അച്ഛനോട് സംസാരിക്കാനുള്ള ധൈര്യം എനിക്കില്ല. നീ ക്ലാസ്സിൽ പോയി 10 അക്ഷരം പഠിക്കാൻ നോക്ക്. പോ. മാഷ് എന്നെ എങ്ങനെയാ കാണുന്നത്? കണ്ണുണ്ട്. അതല്ല, എന്നൊരു മകനെ പോലെ അല്ലേ എന്നാ ഞാൻ എങ്ങനെയാ കാണുന്നത്? മകനെ പോലെയോ? അല്ല, ഒരച്ഛനെ പോലെ. ഒരു മകന്റെ ആഗ്രഹങ്ങൾ അച്ഛൻ സാധിപ്പിച്ചു തരല്ലെന്ന് വെച്ചാ വേണ്ട. ഇങ്ങനെ ഒരു മകൻ ജനിച്ചിട്ടേക്കോളാം. കൈ കൊണ്ട് കണ്ണീര് ഉടയ്ക്കാതെ താഴ്ത്തിയിട്. നീ എന്നെ ഇമോഷനിലാക്കരുത്, ഞാൻ ശ്രമിച്ചു നോക്കാം. എന്താ? ഏയ്, ഒന്നുമില്ല, മനസ്സ് പതറരുത്.